ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ എങ്ങനെ ചെയ്യാമെന്നാണ് അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആയാലും എൻ്റെ യു സബ്സ്ക്രൈബേഴ്സ് ആയാലും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റ് സർക്കിൾ ഷേപ്പിലുള്ള മാറ്റ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ടേബിൾ റണ്ണർ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്താലും ഇങ്ങനെ വളഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം പാറ്റേൺ എന്നെ യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ് സ്റ്റിച്ച് വെച്ചിട്ടും ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടും അതുപോലെ ത്രിബിൾ ക്രോഷ സ്റ്റിച്ച് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ത്രിബിൾ ക്രോഷ സ്റ്റിച്ചൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു എന്താ പറയുക ഇങ്ങനെ വിട്ട് നിൽക്കും അപ്പോൾ ടേബിൾ റണ്ണർ ആണെങ്കിൽ കുറച്ച് വിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് വലിയ സ്റ്റിച്ചാകും ത്രിപുൾ ക്രോഷ സ്റ്റിച്ചിൽ കിട്ടുക അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കണം മാജിക് സർക്കിൾ ചെയ്തിട്ട് ഈ ഒരു സെർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് മൂന്ന് ചെയിൻ ചെയ്ത് കൊടുക്കുക വൺ ടു ത്രീ ത്രീ ചെയിൻ ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഒരു സെർക്കിളിലേക്കാണ് ഹുക്ക് ഇൻസേറ്റ് ചെയ്തത് ഈ സെർക്കിളിലേക്ക് ഹുക്കിൻസേറ്റ് ചെയ്തിട്ട് നമുക്ക് പന്ത്രണ്ട് ഡബിൾ ക്രോഷ സ്റ്റിച്ച് വേണം അപ്പോൾ നമ്മൾ ചെയിൻ ത്രീ ഒരു ഡബിൾ ക്രോഷായിട്ട് കൗണ്ട് ചെയ്യും പിന്നെ നമുക്ക് പതിനൊന്ന് ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ഒരു ഡബിൾ ക്രോഷെ സ്റ്റിച്ച് ചെയ്തു ചെയിൻ ത്രീ ഒരു ഡബിൾ ക്രോഷി ആയിട്ട് കൗണ്ട് ചെയ്തു അപ്പോൾ ഇനി ചെയ്യുന്നത് മൂന്നാമത്തെ ആണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പൊ ഈ ഒരു സെർക്കിൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ ഒരു സെർക്കിളിനെ നമുക്ക് നമ്മുടെ തേയില വെച്ചിട്ട് ഒന്ന് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കാം അപ്പോൾ സർക്കിൾ നമുക്ക് പോയി കിട്ടും അപ്പോൾ നമ്മൾ ത്രീ ചെയിൻ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിലുണ്ടല്ലോ ആ ഒരു ത്രീ ചെയിൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ചിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ചെറിയൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട് ഈ സെർക്കിളിന് നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ത്രീ ചെയിൻ ചെയ്യാം സെയിം ചെയിനിൽ തന്നെ ഒരു ഡിസി നമ്മൾ ഈ റൗണ്ട് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഇൻക്രീസിങ് സ്റ്റേജ് ആണ് നമുക്ക് താഴെ ഫസ്റ്റ് റൗണ്ടിൽ പന്ത്രണ്ട് സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത് ഈ പന്ത്രണ്ട് സ്റ്റിച്ചിനെ നമ്മൾ ഡബിൾ ആക്കുകയാണ് ഇരുപത്തി ഇരുപത്തി നാല് സ്റ്റിച്ചാക്കിയിട്ട് ആക്കിയിട്ട് നമ്മൾ അതിനെ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം വെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇരുപത്തി നാല് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക വൺ സെയിം തന്നെ ഒന്നുകൂടി ചെയ്യാം അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസെറ്റ് ചെയ്യുക രണ്ട് ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു സെക്കൻഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഓരോ ചെയിനിലും നമ്മൾ ഹുക്ക് ഇൻസെറ്റ് ചെയ്യുക രണ്ട് ഡബിൾ ക്രോഷ വീതം ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ സെയിം പാറ്റേൺ തന്നെ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുക ഹാഫ് ഡബിൾ ക്രോഷേ ആണെങ്കിലൊക്കെ ഈ എടുക്കുന്ന നമ്പേഴ്സ് സെയിം ആയാൽ മതി സ്റ്റിച്ച് മാത്രം മാറുന്നുള്ളൂ കേട്ടോ സിംഗിൾ ക്രോഷേ ഉള്ളത് ഹാഫ് ഡബിൾ ക്രോഷേ ഡ ഡി സി എന്നൊക്കെ പറഞ്ഞിട്ട് മാറുന്നുള്ളൂ ബാക്കിയൊക്കെ സെയിം പാറ്റേൺ തന്നെ ഈ നമ്പേഴ്സൊക്കെ കിട്ടുന്ന നമ്പേഴ്സൊക്കെ സെയിം തന്നെ ആവും കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് വീണ്ടും രണ്ട് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് വീതം ചെയ്യുക എന്നിട്ട് ആ റൗണ്ട് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക നമുക്ക് ഇരുപത്തി നാല് ഡബിൾ ക്രോഷെ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഇരുപത്തിനാല് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയോ മിസ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ത്രീ ചെയിൻ കഴിഞ്ഞിട്ടുള്ള ആ ടോപ്പിൽ ഹൊക്കിൻസെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലീ സ്ലീബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ കിട്ടുക ഇനി തേർഡ് റൗണ്ടാണ് തേർഡ് റൗണ്ടിൽ നമ്മൾ ത്രീ ചെയിൻ ചെയ്തിട്ട് സെയിം ചെയിനിൽ തന്നെ ഒരു ഡി സി ചെയ്യുക പിന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക അടുത്ത ചെയിനിൽ രണ്ട് ഒരു ഇൻക്രീസിങ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്യുക അപ്പം ഈ റൗണ്ട് തേർഡ് റൗണ്ട് എന്ന് പറയുമ്പോൾ പറയുന്നത് ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ത്രീ ചെയിനും ഒരു ഡബിൾ ക്രോഷ് ചെയ്യും സെയിമ് തന്നെ പിന്നെ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം സെക്കൻഡ് ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യാം പിന്നെ അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം അടുത്ത ചെയിനിൽ ഒന്ന് തന്നെ രണ്ടെണ്ണം ചെയ്ത് കൊടുക്കാം വൺ ടു വൺ ടു വൺ ടു എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ റൗണ്ട് മുഴുവനും വൺ ടു വൺ ടു എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കുമ്പോൾ ത്രീ റൗണ്ട് ത്രീ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിൽ ഹുക്ക് ഹുക്കിൻസെറ്റ് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫോർത്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ത്രീ ചെയിൻ ചെയ്യാം സെയിം സെയിം തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചും ത്രീ ചെയിനും ചെയ്യാം ഇനി നമ്മൾ ഈ റൗണ്ട് എന്ന് പറയുന്നത് വൺ വൺ ടു ഒരു ചെയിനിൽ ഒരു ഡി സി അടുത്ത ചെയിനിൽ ഒരു ഡി സി തേർഡ് വണ്ണിൽ രണ്ടെണ്ണം ചെയ്യുക വൺ വൺ ടു എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക അടുത്ത ചെയിനിലും ഒരു ഡബിൾ ക്രോഷെ സ്റ്റിച്ച് ചെയ്യുക അടുത്ത ചെയിനിൽ മൂന്നാമത്തെ ചെയിനിൽ ഒരു ഇൻക്രീസിങ് ചെയ്യുക ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്തു കൊടുക്കുക വൺ സെയിമിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക അതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് വൺ വൺ ടു വൺ വൺ ടു എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ത്രീ ചെയിൻ ചെയ്തു ഒരു ഡബിൾ ക്രോഷ ചെയ്താൽ നമ്മൾ കൗണ്ട് ചെയ്യണ്ട ബാക്കി പിന്നെ നമ്മൾ ചെയ്യുന്നത് വൺ വൺ പിന്നെ അടുത്തതിൽ മൂന്നാമത്തേല് ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്യാണ് ഈ സെയിം പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്യുക വൺ അടുത്തതിൽ വൺ സെക്കൻഡ് വണ്ണിലും ഒരു ഡി സി ചെയ്യുക തേർഡ് വണ്ണിൽ വൺ വൺ ചെയ്തു ഇനി നമ്മൾ തേർഡ് വണ്ണിലാണ് ഇൻക്രീസിങ് ചെയ്യുന്നത് തേർഡ് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യുക അതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത് വൺ വൺ ടു വൺ വൺ ടു എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ വൺ വൺ ഒന്നിൽ ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ സ്റ്റിച്ച് വീതം ചെയ്യാം ഒന്നിൽ ചെയ്തു രണ്ടാമത്തെ സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ ചെയ്തു മൂന്നാമത്തെ സ്റ്റിച്ചിലും നമ്മൾ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് ഈ റൗണ്ടിലെ ഫോർത്ത് റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോർത്ത് റൗണ്ടിലെ പാറ്റേൺ വൺ വൺ ടു എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാൻ ഫോർത്ത് റൗണ്ട് ഇവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് വൺ വൺ ചെയ്യാം നമ്മൾ ത്രീ ചെയിൻ ചെയ്ത് അതിൻ്റെ ടോപ്പിലേക്ക് കഴിഞ്ഞ് ആ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ നാല് റൗണ്ട് ചെയ്തപ്പോഴും എനിക്ക് കറക്റ്റ് സർക്കിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം സെർക്കിൾ കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെയോ സ്റ്റിച്ച് മിസ്സായെന്ന് മനസ്സിലാക്കണം കേട്ടോ റൗണ്ട് ഫൈവ് നമ്മൾ ചെയ്യുന്നത് ത്രീ ചെയിൻ ചെയ്യുക സെയിം ചെയിനിൽ തന്നെ ഒരു ഡി സി ചെയ്ത് കൊടുക്കുക അതെല്ലാ റൗണ്ടിലും സെയിം ആണ് അടുത്തതിൽ നമ്മൾ വൺ ചെയ്യുക സെക്കൻഡ് വണ്ണിലും വൺ ചെയ്യുക തേർഡ് വണ്ണിലും വൺ ചെയ്യുക മൂന്ന് ചെയിനിലും വൺ 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 ചെയ്യുക ഫോർത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്യുക ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം അപ്പം അതിന് മുന്നായിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം ഞാൻ ഇവിടെ ഫോർ റൗണ്ട് ചെയ്തപ്പം എനിക്ക് ത്രീ ആൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ത്രീ ആൻഡ് ഹാഫ് കിട്ടണമെന്നില്ല ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന യാൺസിൻ്റെ തിക്നസ് നോക്കിയിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ യാൺസ് എടുക്കുന്ന യാൺസിൻ്റെ തിക്നെസ്സും ചൂസ് ചെയ്യുന്ന ഹുക്ക് ുക്സെറ്റിൻ്റെ നമ്പറും ഞാനിപ്പോൾ ടു പോയിൻറ്റ് ഫൈവും ഫോർ എം എമ്മിൻ്റെ ഹുക്ക്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ല ഫോർ പ്ലേ ആണ്ട് ഫോർ പ്ലേ ആണും ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹുക്ക്സെറ്റും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫോർ പ്ലേ ആണ് തന്നെ ചിലത് ചിലപ്പോൾ കട്ടുള്ള യാൺസ് ഉണ്ടാവും കോട്ടൺ യാൺ ആകുമ്പോൾ കുറച്ചും കൂടി തിന്നാവും ഫോർ പ്ലേ തന്നെ ആവും പക്ഷേ തിന്നാവും അപ്പോൾ നിങ്ങൾ ഈ മെഷർമെൻ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പം ഏത് ടേബിൾ മേറ്റാണോ എന്താണോ ഇനി നമ്മൾ ചെയ്യുന്നത് അത് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക അപ്പോൾ ഫിഫ്ത്ത് റൗണ്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കുക വൺ ടു ത്രീ ത്രീ ചെയിൻ ചെയ്യുക സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുക ഇത് എല്ലാ റൗണ്ടിലും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കൗണ്ട് ചെയ്യാതെ ഇനി നമ്മൾ അടുത്ത മൂന്ന് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ സ്റ്റിച്ച് ചെയ്യുക വൺ സെക്കൻഡ് വണ്ണിലും വൺ ചെയ്തു ടു തേർഡ് വണ്ണിലും ഒന്ന് ചെയ്യുക അങ്ങനെ മൂന്ന് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക ഫോർത്ത് വണ്ണിൽ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫോർത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്ത് കൊടുക്കുക സെയിം ചെയിനിൽ തന്നെ ഒന്നുകൂടി ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫോർത്ത് വണ്ണിൽ രണ്ടെണ്ണം ചെയ്യുക ഇനി അടുത്ത വരുന്ന മൂന്ന് സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക വൺ ടു സെക്കൻഡ് വണ്ണിലും ടു തേർഡ് വണ്ണിൽ ഹുക്കിൻസേട്ട് ചെയ്തിട്ട് ത്രീ ചെയ്ത് കൊടുക്കാം ഇനി ഫോർത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്ത് കൊടുക്കാം ഒരു ചെയിനിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഫിഫ്ത്ത് റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് വൺ 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 ടു മൂന്ന് ചെയിനിലും ഓരോ ഡി സി ചെയ്യുക ഫോർത്ത് വണ്ണിൽ രണ്ട് ഡി സി ചെയ്യുക ത്രീ ചെയിനിലും ഓരോ ഡിസിറ്റ് ചെയ്യുക ഫോർത്ത് വണ്ണിൽ ഇൻക്രീസിങ് ചെയ്യുക ഇതാണ് ഈ റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഞാൻ ഈ ഫിഫ്ത്ത് റൗണ്ടിലെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഫിഫ്ത്ത് റൗണ്ടിൽ ലാസ്റ്റ് മൂന്ന് സ്റ്റിച്ചാണ് എനിക്ക് ബാക്കിയുള്ളത് അപ്പോൾ മൂന്ന് ചെയിനിലും ഇൻക്രീസിങ് കഴിഞ്ഞതിന് ശേഷം മൂന്ന് ചെയിനാണ് ഞാൻ ബാക്കിയുള്ളത് ആ മൂന്ന് ചെയിനിലും നമുക്ക് ഓരോ ഡബിൾ കോഷം സ്റ്റിച്ച് വീതം ചെയ്യുക സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ത്രീ ചെയിൻ ചെയ്ത് അത് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാ അടുത്ത ചെയിനിൽ ഉക്കിംഗ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ഫിഫ്ത്ത് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഫിഫ്ത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കിവിടെ ഫോർ ആൻഡ് ഹാഫ് ആണ് കിട്ടിയിട്ടുള്ളത് മേഡോ അപ്പോൾ നിങ്ങൾക്ക് എത്ര മെഷർമെൻ്റ് ആണോ ഈ ടേബിൾ മാറ്റോ എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും മെഷർമെൻറ്റ് ഇങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏകദേശം നമുക്കൊരു പത്തിഞ്ചാണ് വേണമെങ്കിൽ ആ പത്തിഞ്ച് എത്തുന്നവരെ ഈ റൗണ്ട് പാറ്റേൺ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഈ നൂലൊന്ന് വലിച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഊരിപ്പോവും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ത്രീ ചെയിനും അത് സെയിം തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക നമ്മൾ കൗണ്ട് ചെയ്യാണ്ട് അതെല്ലാ റൗണ്ടിലും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ റൗണ്ട് ഞാൻ ചെയ്തത് ത്രീ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷെ പിന്നെ ഫോർത്ത് വണ്ണിൽ ആണ് ചെയ്തത് ഇനി അടുത്ത റൗണ്ട് ചെയ്യുക നമ്മൾ നാല് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ഫിഫ്ത്ത് വണ്ണിൽ ഒരു ഇൻക്രീസിങ് പിന്നെ അടുത്ത റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അഞ്ച് ചെയിൻ അഞ്ച് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സിക്സ് വണ്ണിലാണ് ഇൻക്രീസിങ് ചെയ്യുന്നത് ഇവിടെ മൂന്നെണ്ണത്തിലാണ് ചെയ്യുന്നത് മൂന്നെണ്ണം ചെയ്തിട്ട് നാലാമത്തേൽ ഇൻക്രീസിങ് അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അഞ്ചെണ്ണത്തിൽ ഒരു ഇൻക്രീസിങ് പിന്നെ അടുത്ത് ചെയ്യുമ്പോൾ ആറെണ്ണത്തിൽ ഒരു ഇൻക്രീസിങ് അങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ റൗണ്ട് വലുതായിട്ട് വരും കറക്റ്റ് ഷേപ്പിൽ വരും ഇങ്ങനെ വളയോ തിരിയോ ഒന്നും ഇല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ത്രീ ചെയിനും സെയിം ചെയിനിൽ തന്നെ ഒരു ഡി സിയും ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഫിഫ്ത്ത് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫിഫ്ത്ത് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത റൗണ്ടിൽ വൺ ടു ത്രീ ത്രീ ചെയിൻ ചെയ്യാം സെയിം സ്പേസിൽ തന്നെ ഒരു ഡി സി ചെയ്ത് കൊടുക്കാം സെയിം ചെയിന് തന്നെ ഒരു ഡി സി ചെയ്യുക ഇനി വൺ താഴെ റൗണ്ടിൽ മൂന്ന് ചെയിനിലാണ് നമ്മൾ ഓരോ ഡബിൾ ക്രോഷേ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യുന്നത് നാല് ചെയിൻ കണ്ടോ താഴെ റൗണ്ട് നോക്കാം നോക്കുമ്പോൾ മൂന്നെണ്ണത്തിലാണ് ചെയ്തത് ഇനി അടുത്തത് നമ്മൾ നാലെണ്ണത്തിലാണ് ഡബിൾ ഓരോ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് ഫിഫ്ത്ത് വണ്ണാണ് ഇൻക്രീസിങ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ചെയ്തു ടു വൺ ടു ത്രീ ഫോർ നാലെണ്ണത്തിൽ ചെയ്തു ഫിഫ്ത്ത് വണ്ണിൽ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ഇൻക്രീസിംഗ് ചെയ്ത് കൊടുക്കുക ഫിഫ്ത്ത് വണ്ണിൽ ഒന്ന് തന്നെ രണ്ട് ചെയിന് രണ്ട് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫിഫ്ത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്യാം 1 2 3 4 5 ഫിഫ്ത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്ത് കൊടുക്കാം ഫോർ എണ്ണം ഓരോ ഡബിൾ ക്രോഷേ ഫിഫ്ത്ത് വണ്ണ് ഒരു ഇൻക്രീസിങ് ഫോർ ഡബിൾ ക്രോഷെ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും കൈ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫിഫ്ത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും വൺ ടു ത്രീ ഫോർ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ഫിഫ്ത്ത് വണ്ണിൽ ഒരു ഇൻക്രീസിങ് ഫോർ ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് ഫോർ ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഈ ലാസ്റ്റിൽ ഇതുപോലെ എനിക്ക് നമ്മൾ ത്രീ ചെയിൻ ചെയ്തതിൻ്റെ നേരെ ടോപ്പിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സെർക്കിളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് എത്ര മെഷർമെൻറ്റ് വേണമെങ്കിലും വലുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നിങ്ങളെ ഇൻക്രീസിങ് ചെയ്യുന്ന സ്റ്റിച്ച് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ത്രീ ചെയിൻ ചെയ്യുക വൺ ടു ത്രീ ത്രീ ചെയിൻ ചെയ്യുക സെയിം ചെയിനിൽ തന്നെ ഒരു ഡി സി ചെയ്യുക അത് നമ്മൾ എല്ലാ റൗണ്ടിലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെയാണ് നമ്മൾ ഇൻക്രീസിങ് കൂട്ടി കൊടുക്കുന്നത് താഴ്ത്തെ റൗണ്ടിൽ നമ്മൾ വൺ ടു ത്രീ ഫോർ ഫോർ ചെയിനിൽ ഓരോ ഡബിൾ ക്രോഷേ ചെയ്തു ഫിഫ്ത്ത് വണ്ണിൽ രണ്ടെണ്ണം ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് അഞ്ച് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സിക്സ് വണ്ണിൽ രണ്ടെണ്ണം അഞ്ച് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സിക്സ് വണ്ണിൽ ഇപ്പോൾ ഇവിടെ നാലെണ്ണത്തിലാണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്തത് അപ്പം ഇനി ഉള്ള റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് അഞ്ചെണ്ണത്തിലാണ് അഞ്ച് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ചെയിനിലും ഓരോ ഡബിൾ ക്രോഷെ സ്റ്റിച്ച് ചെയ്തു സിക്സ് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ രണ്ടെണ്ണം ചെയ്ത് കൊടുക്കുക ഒരു ചെയിനിൽ തന്നെ രണ്ട് ഡബിൾ ക്രോഷെ സ്റ്റിച്ച് ചെയ്യുക അഞ്ച് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് സിക്സ് വണ്ണിൽ ഇൻക്രീസിംഗ് എന്നുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്ത് ചെയ്യുന്നത് അപ്പം നിങ്ങളിനി ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ നമ്പേഴ്സൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെ പെട്ടന്ന് ഇത് ചെയ്തെടുക്കാം എന്താ പറയുക റൗണ്ടൊക്കെ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ വരും അപ്പോൾ ഇവിടെ ഫിഫ്ത്ത് ചെയിനിലും ഒരു ഡബിൾ ക്രോഷേ സിക്സ് വണ്ണിൽ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ബുക്ക് എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഓരോ റൗണ്ട് റൗണ്ട് വൺ പന്ത്രണ്ട് ഡബിൾ ക്രോഷേ റൗണ്ട് ടൂ ഇൻക്രീസിങ് ആണ് അപ്പോൾ രണ്ടെണ്ണം വെച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇരുപത്തിനാല് സ്റ്റിച്ച് കിട്ടും റൗണ്ട് ത്രീ വൺ ടു വൺ ടു എന്നുള്ള പാറ്റേൺ ആണ് പിന്നെ റൗണ്ട് ഫോർ വൺ വൺ ടു എന്നുള്ള പാറ്റേണ് റൗണ്ട് ഫൈവ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ റൗണ്ടും വീഡിയോ നോക്കി നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു എഴുതി എടുത്തിട്ട് ആ എഴുതിയതും നമ്മളെ വീഡിയോ നോക്കിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തെറ്റായിട്ടും ഒരു തെറ്റും ഇല്ലാതെ നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പിലും കറക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടും ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു മടിയൊന്നും വിചാരിക്കരുത് എല്ലാവർക്കും ഒരു ബുക്ക് നിർബന്ധമാണ് ആ ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറിയോ എന്താ ഉള്ളത് വെച്ചാൽ നമ്മൾ ആ ക്രോഷെറ്റിൻ്റെ ബുക്കായിട്ട് കണക്കാക്കിയിട്ട് ഒരു ഒരു അതിൽ നമുക്ക് കിട്ടുന്ന പാറ്റേൺസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ നമുക്കൊരു ഭയങ്കര ആവും പെട്ടെന്നൊക്കെ വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബുക്ക് മറിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള ഇപ്പോൾ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ ഹൗ ടു മേക്ക് റൗണ്ട് ഷേപ്പ് പറഞ്ഞിട്ട് അല്ല മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതി വെക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ എഴുതി വെച്ചത് ബുക്കൊന്ന് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ആ പാറ്റേൺസ് എന്നെ കണ്ടാലും ആ എഴുതിയത് വെച്ചത് കണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്ര വലിപ്പത്തിലും എത്ര ഇതിലും വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ടേബിൾ മേറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ടേബിൾ മേറ്റ് റൗണ്ട് ഷേപ്പിലുള്ള ടേബിൾ മേറ്റ് ആണെങ്കിൽ ആ ടേബിളിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ആ മെഷർമെൻറ്റ് കിട്ടുന്നവരെ ഇങ്ങനെയുള്ള ഇൻക്രീസിങ് സിക്സ് ചെയിനിലാണ് നമ്മൾ ഇൻക്രീസിങ് ഇപ്പം ചെയ്യുന്നതെങ്കിൽ അടുത്ത ഇൻക്രീസിങ് ചെയ്തത് സെവൻത്ത് ചെയിനിൽ ആറ് സിംഗ് ഡബിൾ ക്രോഷ്യ ചെയ്യുക സെവൻത്ത് ചെയിനിൽ ഇൻക്രീസിങ് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്തതിൽ ഏഴ് ഡബിൾ ക്രോഷ്യ ചെയ്യുക എയ്റ്റ് വണ്ണിൽ ഇൻക്രീസിങ് ചെയ്യുക അങ്ങനെ നമ്മൾ ഇൻക്രീസിങ് ചെയ്ത് ചെയ്തിട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള റൗണ്ട് ഷേപ്പ് കിട്ടും അതോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ കറക്റ്റ് പെർഫെക്ഷനിലുള്ള റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് വളയോ തിരിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് ചെയിൻ ഒരു ചെയിന് ബാക്കിയുണ്ട് ആ ചെയിനിലും കൂടി ഞാനൊരു ഡിസി ചെയ്യാണ് ത്രീ ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ചെയിനിൽ ഒക്കിൻ സെറ്റ് ചെയ്തിട്ട് ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഏത് കളേഴ്സിലും വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്തപ്പോൾ എനിക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഏത് ഭാഗത്ത് വെച്ചാലും ആ സെവൻ ആൻഡ് ഹാഫ് തന്നെ കിട്ടും അതാണ് കറക്റ്റ് റൗണ്ട് ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ത്രീ ചെയിൻ ചെയ്യുക സെയിമ് തന്നെ ഒരു ഡി സി ചെയ്യുക അത് നമ്മൾ എല്ലാ റൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഇൻക്രീസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫൈവ് ഡബിൾ ആണ് ചെയ്തിട്ടുള്ളത് ഒരു ഇൻക്രീസിങ് അപ്പോൾ അടുത്ത റൗണ്ടിൽ നിങ്ങൾ സിക്സ് ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് അതിൻ്റെ അടുത്ത റൗണ്ടിൽ സെവൻ ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് അതിൻ്റെ അടുത്ത റൗണ്ടിൽ എയ്റ്റ് ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് അതിൻ്റെ അടുത്ത റൗണ്ടിൽ നയൻ ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് അതിൻ്റെ അടുത്ത റൗണ്ടിൽ ടെൻ ഡബിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള ഒരു പാറ്റേണ് നിങ്ങളിങ്ങനെ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ഓരോ റൗണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല റൗണ്ട് ഷേപ്പിൽ എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ ഇത് പുതിയ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പന്ത്രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തു അടുത്തതിൽ വൺ 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 ടു എല്ലത്തിലും രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ചെയ്തു പന്ത്രണ്ടെണ്ണം ചെയ്തു ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ രണ്ടെണ്ണം രണ്ടെണ്ണം സെക്കൻഡ് റൗണ്ടിൽ ചെയ്തു ഓരോ ചെയിനിലും രണ്ടെണ്ണം രണ്ടെണ്ണം വീതം ചെയ്തു തേർഡ് റൗണ്ടിൽ രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് എന്നുള്ള ഒരു പാറ്റേൺ നമ്മൾ ചെയ്തു ടു വൺ ടു വൺ എന്നുള്ള പാറ്റേൺ ചെയ്തു പാറ്റേൺ ചെയ്തു പിന്നെ അടുത്ത റൗണ്ടിൽ വൺ വൺ ടു വൺ വൺ ടു എന്നുള്ള പാറ്റേൺ ചെയ്തു പിന്നെ അടുത്ത റൗണ്ടിൽ വൺ 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 മൂന്ന് വൺ 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 ചെയ്തു പിന്നെ ടു ചെയ്തു ഇൻക്രീസിങ് ചെയ്തു വൺ 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 ഇൻക്രീസിങ് ഫോർത്ത് വണ്ണിൽ ഇൻക്രീസിങ് ചെയ്തു പിന്നെ അടുത്തതിൽ നാല് വൺ 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 ചെയ്തു ഫിഫ്ത്ത് വണ്ണിൽ ഇൻക്രീസിങ് ചെയ്തു വൺ 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 ഇൻക്രീസിങ് ഫിഫ്ത്ത് വണ് ഇൻക്രീസിങ് അടുത്തതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് വണ്ണം ചെയ്തു സിക്സ് വൺ ഇൻക്രീസിങ് അങ്ങനെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോന്നിലും ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഏത് വലുപ്പത്തിലും വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം थैंक यू फॉर वाचिंग थैंक यू फॉर सब्सक्राइबिंग लाइक शेयर कमेंट चमेंट बाय बाय